കുതിരാനിലെ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ സമരം രണ്ടാം ദിവസവും തുടരുന്നു. സമരം തുടർന്നതോടെ യാത്രക്കാർ വലഞ്ഞു. യാത്ര സമയത്ത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ലെന്നും വാഹനങ്ങൾ നശിക്കുന്നുവെന്നുമാണ് ബസ് ഉടമകളുടെ പരാതി. നടരാജ് പരശുറാം തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശൂർ പാലക്കാട് റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. ശക്തൻ സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശക്തൻ സ്റ്റാൻഡാണ് തൃശൂർ പാലക്കാട് റൂട്ടിലെ ബസ്സുകളുടെ കേന്ദ്രം. ആലത്തൂർ, വടക്കഞ്ചേരി, കോയമ്പത്തൂർ തുടങ്ങിയ മേഖലയിലേക്ക് ഒരുപാട് പേർ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണിത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകളില്ലാത്തത് യാത്രക്കാരെ ഏറെ വലച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ സമരമാണ്. കുതിരാനിലെ സ്ഥിതി മോശമാണ്. റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ഇവിടുന്ന് സ്റ്റാൻഡ് വടക്കഞ്ചേരിക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ വടക്കഞ്ചേരി കയറിയിട്ട് പിന്നെയും അടുത്തൊരു വണ്ടി കയറി കയറി പോകണ്ടേ? എത്ര മനോവിഷമാണെന്നുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ. പെട്ടെന്നായത് കൊണ്ടിട്ട് ഒരു ഇതില്ല, അറിഞ്ഞില്ലായിരുന്നു, ഞാൻ ന്യൂസ് കണ്ടില്ലായിരുന്നു. എന്താ ചെയ്യാന്നറിയില്ല. നല്ല കാര്യമാണ്, റോഡ് നന്നാക്കണം. റോഡിനെ നന്നാക്കണമെന്നുള്ളത് അത്യാവശ്യം തന്നെയാണ്. ആ വഴിക്ക് വരുമ്പോൾ നമുക്ക് നല്ല പേടിയുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്, റോഡ് നന്നാക്കണമെന്നുള്ളത്. ബുദ്ധിമുട്ടിലാക്കി എന്നുള്ളതാണ്. ഇവിടെ എന്നോടൊപ്പം ചില ബസ് തൊഴിലാളികളും ഉടമകളും ഉണ്ട്. എന്താണ് കുതിരാനിലെ യഥാർത്ഥ പ്രശ്നം? എങ്ങനെയാണ് ഇത് പരിഹരിക്കുന്നത്? റോഡില്ല കുതിരാനിലെ റോഡിൻ്റെ അവസ്ഥ അത്രയും മോശം. റണ്ണിങ് ടൈം പ്രകാരം പോയിട്ട് ഒരു മണിക്കൂർ വരെ ബ്ലോക്കായിട്ട് വണ്ടികൾ പോകുന്നൊരവസ്ഥയാണ്. അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. റോഡിൻ്റെ മെയിൻ്റനൻസ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, റോഡ് ഫുട്ബോർഡൊക്കെ റോട്ടിലിടിച്ച് വണ്ടികളുടെ ബാക്ക് ഭാഗം കംപ്ലീറ്റ്, അതിൻ്റെ അപ്പുറത്ത് കിടണ ജൂറാണി, അതിൻ്റെയൊക്കെ ബാക്ക്. റോഡിൻ്റെ പണി കഴിക്കണം. റോഡ് യാത്രക്കാർ ബസ്സുകാരെന്ത് ചെയ്യുക? അതിലും വലച്ചില്ലാണ് ബസ്സുകാർ. ഞങ്ങളുടെ നഷ്ടന്മാരോട് ഞങ്ങൾ പറയാം, അത് കണ്ട് തീരുമാനം എടുക്കേണ്ട സർക്കാരല്ലേ. എന്തായാലും സ്വകാര്യ ബസ്സുകൾ ഇല്ലാത്തതിനാൽ എല്ലാവരും KSRTCയാണ് ഇപ്പോൾ ആശ്രയിക്കേണ്ടത്. പലർക്കും ബസ് സമരമുള്ള കാര്യമല്ല പറഞ്ഞിട്ടില്ല, പലരും ഇവിടെ വന്നതിന് ശേഷം മടങ്ങിപ്പോകുന്നൊരു അവസ്ഥ കൂടി കാണാം. കുതിരാൻ്റെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാവുമെന്ന് ഭരണകൂടം ആവർത്തിക്കുന്നുണ്ട്. റോഡ് നന്നാക്കുന്ന ശ്രമം നടത്തുമെന്നും ഭരണകൂടം പറയുന്നുണ്ട്. പക്ഷേ ഒന്നും നടന്നു കാണുന്നില്ല. എന്തായാലും കുതിരാൻ്റെ ശോചനീയാവസ്ഥ ദൈനംദിന കാര്യങ്ങളെ ബാധിച്ചു തുടങ്ങിയെന്നുള്ളതാണ് ബസ് സമരത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ റൂട്ടിൽ, പാലക്കാട് റൂട്ടിലെല്ലാം സർവീസ് നടന്ന ബസ്സുകൾ തൃശ്ശൂരിൽ വന്ന് സർവീസ് അവസാനിപ്പിക്കുകയാണ്. KSRTC മാത്രമാണ് ആശ്രയമായി മാറുന്നത്.